പിണറായി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ പറഞ്ഞത് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ എണ്ണം കുറയ്ക്കുമെന്നായിരുന്നു എന്നാൽ മുഖ്യമന്ത്രി പറഞ്ഞ ഈ വാക്ക് അദ്ദേഹം തന്നെ തിരുത്തി ഇഷ്ടം പോലെ പേഴ്സണൽ സ്റ്റാഫുകളുമായാണ് ഈ സർക്കാർ നിയമിച്ചത് അത് പോരാഞ്ഞ് ഖജനാവ് കൊള്ളയടിക്കാൻ വേണ്ടി മനഃപൂർവ്വം അവസരമൊരുക്കുകയും ചെയ്തു ഭരണം അവസാനിപ്പിക്കുമ്പോൾ കടുംവെട്ടുമായാണ് മുഖ്യമന്ത്രി രംഗത്തുള്ളത് സ്വന്തം പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്ക് വേണ്ടി എല്ലാ ചട്ടങ്ങളും കാറ്റിൽ പറത്തുകയാണ് പിണറായി ചെയ്യുന്നത് രണ്ടു വർഷം മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫായി ജോലി നോക്കിയാൽ പിന്നീട് ആജീവനാന്ത കാലം പെൻഷന് അർഹതയുണ്ട് ഈ പ്രവണത അവസാനിപ്പിക്കണമെന്ന ശമ്പള കമ്മീഷൻ ശുപാർശയും സർക്കാർ തള്ളുകയാണ് മാത്രമല്ല കൂടുതൽ പേർക്ക് പെൻഷൻ കിട്ടാൻ അവസരം ഒരുക്കാൻ വേണ്ടി രാജിവെച്ച് കള്ളക്കളിയും സർക്കാർ നടത്തുന്നുണ്ട് ഈ സർക്കാർ രണ്ടു വർഷം പൂർത്തിയാക്കിയതിനു പിന്നാലെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് പുറത്തേക്ക് പോയത് മുപ്പത്തഞ്ചു പേരാണ് ഇവർ തങ്ങൾക്ക് പെൻഷൻ ഉറപ്പിച്ച ശേഷം മറ്റുള്ളവർക്ക് അതിനുള്ള അവസരം ഒരുക്കി നൽകുകയാണ് ചെയ്യുന്നത് രണ്ടു വർഷം സേവനം അനുഷ്ഠിച്ചാൽ പെൻഷൻ കിട്ടുമെന്നതിനാൽ തന്നെ ഒരാൾ ഒഴിയുന്ന തസ്തികയിൽ പുതിയ ആളെ നിയമിച്ച് അങ്ങനെ രണ്ടു പേർക്ക് പെൻഷൻ നൽകാനായിരുന്നു ഇതിൽ ഇരുപത്തിയഞ്ചു പേരും രാജിവെച്ചത് ചട്ടത്തിലെ ഇളവുകൾ ദുരുപയോഗം ചെയ്ത് ഇത്തരത്തിൽ പെൻഷൻ വാങ്ങുന്ന പ്രവണത മുന്നണി വ്യത്യാസമില്ലാതെ കാലങ്ങളായി തന്നെ തുടരുകയാണ് ഇത് കാരണമാണ് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും എല്ലാം പ്രതിപക്ഷ നേതാവിന്റെയും അടക്കം പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ കിട്ടാനുള്ള സർവീസ് കാലാവധി കുറഞ്ഞത് നാല് വർഷമായി വർദ്ധിപ്പിക്കണമെന്ന് ശമ്പള കമ്മീഷൻ ശുപാർശ ചെയ്തത് ഈ ശുപാർശ കണ്ടിരുന്ന ഭാവത്തിലാണ് സർക്കാർ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലെ പ്രസ് അഡ്വൈസർ കൂടാതെ പ്രസ് സെക്രട്ടറി പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ നാല് സ്റ്റാഫ് എന്നിവർക്ക് പെൻഷൻ അനുവദിക്കുന്നതിനായി ചട്ടം ഭേദഗതി ചെയ്യാൻ കഴിഞ്ഞ മന്ത്രിസഭായോഗം തീരുമാനിച്ചിരുന്നു ഇതിൽ പ്രസ് അഡ്വൈസർക്കും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും അദ്ദേഹത്തിന്റെ സ്റ്റാഫിനും മുറയ്ക്ക് പെൻഷൻ കിട്ടും പ്രസ് സെക്രട്ടറിയ്ക്ക് ആകട്ടെ മുൻപ് വൈദ്യുതി മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ പ്രവർത്തിച്ചിരുന്ന കാലാവധി കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള അധിക പെൻഷനാണ് ലഭിക്കുക മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ ആൾബലം മുപ്പതിൽ നിന്ന് മുപ്പത്തിയേഴ് ആയി ഉയർത്തിയതിനോട് ധനവകുപ്പിന് താല്പര്യമുണ്ടായിരുന്നില്ല നിയമവകുപ്പ് എതിർക്കുമെന്നതിനാൽ തന്നെ ഫയൽ അവിടേക്ക് അയച്ചതുമില്ല മുൻ സർക്കാരുകളുടെ കാലത്ത് പൊളിറ്റിക്കൽ സെക്രട്ടറി പ്രസ് സെക്രട്ടറി തുടങ്ങിയ പദവികൾ താൽക്കാലികമോ ഡെപ്യൂട്ടേഷൻ നിയമങ്ങളോ ആയിരുന്നു അതിനാൽ ഇവർ പെൻഷന് അർഹരല്ലായിരുന്നു ഇപ്പോൾ ഏഴുപേരെ ചട്ടം ഭേദഗതി ചെയ്ത് പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയതോടെ ഇവർക്ക് പെൻഷൻ വാങ്ങാവുന്ന അവസ്ഥയാണ് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ തന്നെ കടന്നു പോകുമ്പോഴാണ് ഖജനാവിന് ഭാരമുണ്ടാക്കുന്ന തുടർ തീരുമാനങ്ങളുമായി സർക്കാർ മുന്നോട്ടു പോകുന്നത്